അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 77. വിഷയം ഇഷ്ഖുൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹധന്യരായ കൂട്ടുകാരെ, ഒരു വ്യക്തിയെ അറിയാനും അദ്ദേഹത്തോട് അടുക്കാനുമുള്ള അഭിനിവേശത്തിൽ നിന്നാണ് ഇഷ്ഖ് രൂപം കൊള്ളുന്നത്. സുസ്ഥിരമായൊരു ബന്ധത്തിനും സദീർത്ഥ്യത്തിനും ഹൃദയം മിടിക്കുന്നത് നാം ആശിക്കുന്ന വ്യക്തിയുടെ സമ്പർക്കത്തിൻ്റെയും സമീപനത്തിൻ്റെയും മാനദണ്ഡം അനുസരിച്ചാണ്. ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിച്ച വ്യക്തി നിർമ്മല സ്നേഹവും ഉത്കൃഷ്ട സ്വഭാവവും ഉള്ളവനാണെങ്കിൽ അദ്ദേഹത്തോട് മതിപ്പും പ്രതിപത്തിയും വർദ്ധിക്കും. അവനെക്കുറിച്ച് നിർഗളമായി സംസാരിക്കാനും അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെ മാനിക്കാനും തയ്യാറാവും. ഇത് ഹൃദയബന്ധമാണ്, സ്നേഹം നിറഞ്ഞ മനസ്സിൻ്റെ ആകർഷണ വിശേഷണമാണ്. പക്ഷേ ഇതെല്ലാം ഭൗതിക ജീവിതത്തിലെ കേവല പരിച്ഛേദങ്ങളാണ്. നിസ്വാർത്ഥമെന്നും നിഷ്കളങ്കമെന്നും പറയുമ്പോഴും സ്വാർത്ഥതയും താല്പര്യങ്ങളും ഇത്തരം ബന്ധങ്ങളിൽ രൂഢമൂലമാണ്. നാം ഇഷ്ടപ്പെടുന്ന വ്യക്തി പ്രകീർത്തിക്കപ്പെടാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? സ്വഭാവ വൈശിഷ്ട്യമോ യശസ്സാർന്ന ജീവിതമോ വ്യക്തിജീവിത ശുദ്ധിയോ അനുയായികളുടെ മതിപ്പോ സഹിഷ്ണുതയോ സമാധാനമോ നിർഭയത്വമോ പൗരുഷമോ നെഞ്ചൂക്കോ ദർശനങ്ങളോ ഏതാണ്? പൊങ്ങച്ച പ്രധാനങ്ങളായ ജീവിതാഡംബരങ്ങളോട് തെല്ലും അനുകമ്പയില്ലാത്ത, എന്നാൽ ജീവിതത്തോട് വിരക്തി ഒട്ടും തോന്നാത്ത ആത്മീയ ജീവിതവും പ്രഭാപൂരിതവുമായ പ്രബോധന ജീവിതവും സർവഗുണ സന്മാർഗ ജീവിതവും ലോകത്തിന് കാണിച്ചു തന്ന മാതൃകയായ മദീനയുടെ രാജാവ് പ്രകീർത്തിക്കപ്പെടുന്നതിൻ്റെ പൊരുൾ ഇവിടെ പുറത്തേക്ക് വരികയാണ്. ലോക നേതാവ് പ്രകീർത്തിക്കപ്പെടുന്നതിന് ബുദ്ധിപരമായി കൂടുതലൊന്നും തേടേണ്ടതില്ല. ഉദാത്തമായ മനുഷ്യത്വത്തിൻ്റെ സമ്പൂർണത പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് അനുഗ്രഹമാണ്. അനുഗ്രഹങ്ങൾ കൊണ്ട് നാം സന്തോഷം പ്രകടിപ്പിക്കുക. വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും ഈ തത്വമാണ്. ഫ്രഞ്ച് കവിയും രാഷ്ട്രതന്ത്രജ്ഞനും ഗവേഷകനുമായ ലാമാർട്ടിൻ തൻ്റെ ഹിസ്റ്ററി ഓഫ് ഇസ്ലാം എന്ന പുസ്തകത്തിൽ പറയുന്നത്, ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അതുല്യവും അത്യുന്നതവുമായ ലക്ഷ്യത്തിലെത്താൻ കഴിയാത്ത മനുഷ്യനെ തഴയുന്ന അധമ വിചാരങ്ങളെ വിഭാടനം ചെയ്യുന്നതിനും മനുഷ്യനാൽ സാധ്യമല്ല. എന്നാൽ മുഹമ്മദ് ആവട്ടെ തൻ്റെ സ്നേഹമാർഗമല്ലാതെ വേറൊരു ആയുധത്തിൻ്റെയും സഹായമില്ലാതെ മരുഭൂമിയുടെ കോണിലുള്ള വിരലുകൊണ്ടെണ്ണാൻ കഴിയുന്ന കുറച്ചാളുകളുടെ സഹായത്തോടെ അവയെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചു എന്നെന്നും നിലനിൽക്കുന്നതും അസാധാരണവുമായ ഇത്തരമൊരു മഹാ സാമൂഹ്യ വിപ്ലവം ഹ്രസ്വകാലയളവിൽ ആർക്കും തന്നെ ചെയ്യാൻ സാധിച്ചിട്ടില്ല. മുത്തുനബിയുടെ പ്രബോധനം തുടങ്ങിയത് മുതൽ 200 പിന്നിടുന്നതിന് മുമ്പേ അഖില ലോകരാലും പ്രകീർത്തിക്കപ്പെടും വിധം 3 ഭൂഖണ്ഡങ്ങളിലും ആധിപത്യം ചെലുത്തിക്കൊണ്ട് ഇസ്ലാം പ്രാബല്യം നേടി. ലക്ഷ്യത്തിൻ്റെ അത്യുന്നതയിലെത്തുന്നതിനു പോരാടി അതുല്യ വിജയവും കരസ്ഥമാക്കിയ നബിയോട് സാമ്യപ്പെടുത്തി നോക്കാൻ പറ്റിയ ഒരാളും തന്നെ ലോക ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിൽ നിന്ന് തനിക്കായി ഒന്നും തന്നെ സമ്പാദിക്കാൻ വന്നവരല്ല. അവരിൽ നിന്ന് ഏതെങ്കിലും അഭ്യസിക്കാൻ വേണ്ടിയും വന്നവരല്ല. ദൈവദത്തമായ അനുഗ്രഹം സമൂഹത്തിനും ലോകത്തിനും പകർന്നു കൊടുക്കാൻ വേണ്ടിയും ഇരു ലോകത്തും ജീവിതം വിജയിക്കാനുതകുന്ന വിധത്തിൽ വേണ്ട ജോലികൾ ചെയ്തു തീർക്കാൻ സമൂഹത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയും മുത്തുനബി വന്നതാണ്. കളങ്കമറ്റ കലർപ്പറ്റ ജീവിതം നയിച്ചു.
ഇബ്രാഹിം നബിയുടെ ജീവിതവും മൂസ നബിയുടെ ജീവിതവും ദാവൂദ് നബിയുടെ ജീവിതവും സുലൈമാൻ ഐസാ അലൈഹിം അസ്സലാം എന്നിവരുടെ ജീവിതവും അവിടുന്ന് നയിച്ചു. സമുദായ ശില്പിയും അതുല്യനായ ഭരണകർത്താവും ന്യായാധിപനും കുടുംബനാഥനും ദൈവഭക്തനുമായി സാധാരണ ജനങ്ങളെ നേർവഴിയിലേക്ക് ആനയിച്ചു. യുഗപ്രഭാവനായ പ്രവാചകരുടെ അനുപമമായ വ്യക്തിത്വം ലോക നേതാക്കളെ സ്വാധീനിച്ചത് അതുകൊണ്ടാണ്. സാഹിത്യകാരന്മാരും സാമൂഹ്യ പരിഷ്കർത്താക്കളും പ്രവാചകരെ പ്രകീർത്തിച്ചതും അതുകൊണ്ടാണ്. ഗിബ്സനും സർ വില്യം മൂറും തോമസ് കാർലൈനും ജോൺ ഡേവൻപോർട്ടും ജോൺ ഓവനും ലിറ്റ്നറും ബി സ്മിത്തും ജെയിംസ് മിച്ചിനറും കെല്ലറും ഏണസ്റ്റ് റനാറും തുടങ്ങി ബെർണാഡ് ഷാ, നെപ്പോളിയൻ ബോണപ്പാട്ട്, അങ്ങനെ കുറേ പ്രശംസാവരികൾ പ്രവാചകരെക്കുറിച്ച് അവർക്കെഴുതാനുള്ള കാരണം ഇത്തരം ഒരു ദർശനം ലോകത്തിന് നൽകി എന്നതുകൊണ്ടാണ്. സ്നേഹം പോലെ തന്നെയാണ് വ്യഥയും. അന്യ ആരോടും പറയാതെ ഒരാൾ സ്വന്തം മനസ്സിലേറെ കൊണ്ടു നടന്നാൽ അയാൾക്ക് ഹൃദയസ്തംഭനം വരെ സംഭവിക്കാം. കണ്ടവരോടെല്ലാം വ്യസനകാര്യം പറഞ്ഞ് പ്രയാസം ഇറക്കി വെക്കുക എന്നതല്ല പറഞ്ഞത്, അതിൻ്റെ പേര് അക്ഷമ എന്നാണ്. അതേസമയം മാനസിക ഭാരം ഇറക്കി വെക്കാൻ പറ്റുന്ന കേന്ദ്രത്തോട് പറയണം, അള്ളാഹുവിനോട് പ്രയാസം പറയണം. അതുപോലെ മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹവും ഈ ഒരു വികാരവും ഇതേപോലെ തന്നെയാണ്. സ്നേഹം മൂടിവെക്കരുത്, ഉള്ളിൽ തട്ടിയാൽ അത് പുറത്തു പറയണം. അള്ളാഹു ഭൂമിയിലുള്ള ഒരടിമയെ സ്നേഹിച്ചാൽ ആകാശത്തുള്ള മലക്കുകൾ അത് ആഘോഷിക്കുന്നു. അള്ളാഹുവിന് സമ്മർദ്ദമുണ്ടായതുകൊണ്ടല്ല അങ്ങനെ ചെയ്തത്, മറിച്ച് സ്നേഹത്തിൻ്റെ പ്രകൃതം ഈഘോഷമായതുകൊണ്ടാണ്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ പരിശുദ്ധമായി സ്നേഹിക്കുമ്പോൾ അള്ളാഹു ചെയ്യുന്ന പോലെ ചെയ്യണം, ഘോഷിക്കണം. സ്നേഹിച്ചവൻ അത് ഘോഷിക്കാതെ കെട്ടിപ്പൂട്ടി വച്ചാൽ അവൻ്റെ മനോദലങ്ങളിൽ സമ്മർദ്ദം മുറുകും, വീർപ്പുമുട്ടും. വീർപ്പുമുട്ടൽ സ്നേഹത്തിൻ്റെ പേരിലായാലും വ്യസനത്തിൻ്റെ പേരിലായാലും ശരി, ഹൃദയത്തിനു കേടാണ്. എല്ലാ വകപിരിമുറുക്കങ്ങളും ഹൃദയത്തിൻ്റെ സദാസ്പന്ദനത്തെ സാരമായി ബാധിക്കുന്നതാണ്. സ്പന്ദനം കൂടി സ്തംഭനം സംഭവിക്കാതെ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. മനുഷ്യർ അപ്പോൾ ഒരു മുസ്ലിമിന് മുത്തുനബിയോടുള്ള സ്നേഹമുണ്ടെങ്കിൽ അതയാൾക്ക് ഘോഷിക്കാതെ മൂടിവെച്ച് നടക്കാൻ പറ്റില്ല. മൂടിവെക്കുന്നത് തൻ്റെ ശരീരത്തെ പീഡിപ്പിക്കലാണ്. ആരാരും അറിയാതെ ഒളിഞ്ഞ് സ്നേഹം മൂത്തു ഒരാൾ നീറുന്നത് കൊണ്ടാണ് അള്ളാഹു മുത്തുനബിയുടെ പേരിലുള്ള സ്വലാത്ത് ചെല്ലൽ തന്നെ ഫർളാക്കിയത്. സ്വലാത്ത് മനസ്സിൽ കരുതിക്കൊണ്ട് നടന്നാൽ പോരാ, സ്വലാത്ത് ചൊല്ലുക തന്നെ വേണം. ദിവസം 5 തവണ നിസ്കാരത്തിലായി ഈ ഫർളുണ്ട്. ഫർളിന് പുറമെ നിരവധി തവണ വേറെയും. ഈ സ്വലാത്ത് ഒരു ഘോഷണമാണ്, പ്രിയപ്പെട്ടവരെ പറ്റിയുള്ള ഒരു ഘോഷം. ഒരാൾ ഇത് ചെയ്യുന്നില്ലെങ്കിൽ രണ്ടിലൊരു കാര്യം ഉറപ്പാണ്. ഒന്നുകിൽ അയാൾക്ക് ഉള്ളിൽ സ്നേഹമുണ്ടായിട്ട് അത് പുറത്തു പറയാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് തിങ്ങി വിങ്ങുന്നു, അല്ലെങ്കിൽ അയാൾക്ക് തീരെ സ്നേഹമില്ല. അല്ലാഹു തആല മുത്തുനബിയെ ഇഷ്കോടുകൂടെ അതിൻ്റെ ഭാഗമായി നാളെ സ്വർഗം കിട്ടുന്ന മുഅ്മിനീങ്ങളിൽ നമുക്കൊക്കെ അവസരം നൽകുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.